പ്രിയപ്പെട്ട രക്ഷിതാവേ, നിങ്ങൾക്ക് ഒരു മകനുണ്ടോ? അവനുമായി ചെലവഴിക്കാൻ നിങ്ങൾ ബോധപൂർവം സമയം കണ്ടെത്താറുണ്ടോ? അവൻ്റെ താൽപ്പര്യങ്ങൾ, സൗഹൃദങ്ങൾ, വേദനകൾ, ഉത്കണ്ഠകൾ ഒക്കെ പങ്കുവയ്ക്കാൻ മാത്രം അടുത്ത ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ? അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ ആ സുഹൃത്തുമായി നിങ്ങൾക്കും അടുത്ത ബന്ധമുണ്ടോ? വായന, എഴുത്ത്, കഴിവുകൾ, സിനിമ, സംഗീതം തുടങ്ങി അവൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും അവനുമായി സംസാരിക്കാറുണ്ടോ? അതോ ഉത്തരവിടുകയും നടപ്പാക്കുകയും മാത്രം ചെയ്യുന്ന അധികാരിയുടെ, ഉപദേശങ്ങൾ കൊണ്ട് രസം കൊല്ലുന്ന കൗൺസിലറുടെ, ശിക്ഷ വിധിക്കുന്ന ന്യായാധിപൻ്റെ, കള്ളം കണ്ടുപിടിക്കുന്ന പോലീസുകാരൻ്റെ, പാറാവ് നിൽക്കുന്ന സുരക്ഷാ ഭടൻ്റെ റോൾ അണിയുന്നതിൽ അഭിമാനിക്കുന്നയാളാണോ നിങ്ങൾ? സമൂഹം വരച്ച അതിർത്തി രേഖയുടെ വിശാലത സൃഷ്ടിച്ച സ്വാതന്ത്ര്യം നിങ്ങളുടെ മകനെ എവിടെയൊക്കെ എത്തിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിരുവിട്ട വീരാരാധന, അവൻ്റെ സിരകളിൽ പടർത്തുന്ന അഗ്നി, ഏതിൻ്റെയൊക്കെ കാണാക്കയങ്ങളിൽ അവനെ മുക്കിത്താഴ്ത്തുമെന്ന് നിങ്ങൾ ഉത്കണ്ഠപ്പെടാറുണ്ടോ? ഒരു ടൂ വീലറും വില കൂടിയ വസ്ത്രവും ഒരു മൊബൈൽ ഫോണും അത് പ്രവർത്തിക്കാനാവശ്യമായ വരുമാനവും എന്ന രീതിയിലേക്ക് ജീവിത ലക്ഷ്യം ചുരുക്കിക്കെട്ടാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചാവേറാകാൻ, ഒരു മതസംഘടനയ്ക്ക് വേണ്ടി അന്യൻ്റെ കരളിൽ ആയുധമാഴ്ത്താൻ, പൊട്ടിത്തെറിക്കുന്ന ഉടലുകൾ ലഹരിയായി നുണയുന്ന ഭീകരതയിലേക്ക് ആഴ്ന്നിറങ്ങാൻ, ഒരു തുള്ളിയിൽ, ഒരു കവിൾ പുകയിൽ സ്വയം മറന്ന് നാടിൻ്റെ പേടി സ്വപ്നമാകാൻ, പ്രായഭേദം മറന്ന് സ്ത്രീത്വത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ തക്കം പാർക്കുന്ന ഒരാളായി സ്വന്തം മകൻ മാറില്ലെന്ന് താങ്കൾക്ക് എത്രമാത്രം ഉറപ്പുണ്ട്? സ്കൂളിലെ പഠനപ്രവർത്തനങ്ങളിൽ, മത്സര പരീക്ഷകളിൽ, കലാകായിക പ്രവർത്തനങ്ങളിൽ ഒക്കെ ബോധപൂർവം പിന്നിലേക്ക് നീങ്ങാൻ നമ്മുടെ ആൺകുട്ടിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാവാം? PSC പരീക്ഷകളിൽ, അഭിമുഖങ്ങളിൽ അവരുടെ പ്രകടനം പെൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം പിന്നിലാവുന്നത് എന്തുകൊണ്ടാവാം? ഈ അവസ്ഥ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ നമുക്കിനിയും വൈകിയിട്ടില്ല. ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ സ്വന്തം വീഴ്ചയാണെന്ന് തിരിച്ചറിയുന്നു എങ്കിൽ നമുക്കിനിയും നേരമുണ്ട്. കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലെ കതിരിൽ വളം വയ്ക്കലുകൾ കൊണ്ട് പരിഹരിക്കാനാവാത്ത വിധം കാര്യങ്ങൾ ഭീകരമാണെന്ന് ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ നമ്മൾ ശരിയായ പാതയിലെത്തിക്കഴിഞ്ഞു എന്ന് വ്യക്തം. വലിയ ചർച്ചകൾ നടക്കട്ടെ, അറിവുള്ളവരുമായി ആശയവിനിമയങ്ങൾ പങ്കുവെക്കപ്പെടട്ടെ. വിട്ടുപോയ ബന്ധങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടായാലും തിരിച്ചു പിടിക്കട്ടെ. അതിനായി ഏതറ്റം വരെ മാറാനും നമ്മൾ തയ്യാറാണ്, തയ്യാറാവണം. വിജയം സാധ്യമാണെന്ന് ഉറപ്പാണ്. നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാം.